കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് അദ്ദേഹം പിന്നെ അഭിനയിച്ച ചിത്രങ്ങളും ഒരു ആക്ടർ എന്ന നിലയിൽ അദ്ദേഹം എത്രമാത്രം മലയാളികളുടെ മനസ്സിലും മലയാള സിനിമയ്ക്ക് സംഭാവനകൾ നൽകിയതും ഒക്കെ പറയാം. പക്ഷേ ഞാൻ ആ കാലഘട്ടങ്ങളിൽ കൊല്ലത്ത് ഞാൻ ഷൂട്ടിംഗ് സിനിമയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും കൊല്ലത്തുണ്ടെങ്കിൽ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോകും. കൊട്ടാരക്കര ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ്. പക്ഷെ എപ്പോഴും വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ്, ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് കാറിലോട്ട് പോകാനായിട്ട് പോകുമ്പം ഇദ്ദേഹത്തെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണും. കണ്ടു കഴിഞ്ഞാൽ വളരെ സ്നേഹമാണ്. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ആ ബലൂണിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിരുന്നു ഒരു ദിവസം. അപ്പം രാവിലെ തന്നെ ശോഭ പറഞ്ഞു ഇന്ന് അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായി ആ കാര്യം. അദ്ദേഹം ഒന്നാമത് മകളുടെ അഭിനയം കാണാൻ വേണ്ടി വരുന്നു, ആ സെറ്റിലേക്ക് വരുന്നു. അപ്പോൾ വന്നു, കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, ആ സമയത്ത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പോകാൻ നേരത്ത് നമ്മൾ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, വെള്ളത്തിൽ അഭിനയിക്കുന്ന രംഗമൊക്കെ വരുവാണെങ്കിൽ വെള്ളത്തിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ വെള്ളത്തിനകത്തുള്ള അഭിനയം വേണ്ട, അത് ശരിയാവില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അദ്ദേഹം ശരി നമ്മൾ എതിർത്തൊന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് പുള്ളിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ കുഞ്ഞാലി മരക്കാറായിട്ട് അഭിനയിച്ച ആളാണ്. കംപ്ലീറ്റ് ഫൈറ്റ് മുഴുക്ക കടലിലാണ്, വള്ളത്തിൽ കയറി പോകുന്നു, സായിപ്പുമാരായിട്ട് അപട്ടടിക്കുന്നു, വാളടിക്കുന്നു, ഒരൊറ്റ ഷോട്ടിൽ പോലും വെള്ളത്തിൽ പോയിട്ടില്ല പുള്ളി, എല്ലാം സെറ്റാണ്. അദ്ദേഹത്തെ ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ ആദ്യത്തെ കണ്ടീഷനാണ് കഥയും സ്ക്രിപ്റ്റും ഒക്കെ കൊള്ളാം, കുഞ്ഞാലി മരക്കാരും കൊള്ളാം, കടലിൽ പോയിട്ട് വെള്ളം എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഇല്ലെന്ന് പറഞ്ഞു വെള്ളത്തിൽ. ഈ പക്ഷേ അന്ന് അതനുസരിച്ച് പുള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരിക്കലും അവർ ആ കോംപ്രമൈസ് ചെയ്യത്തില്ല, പുള്ളിക്ക് വേണ്ടി ഒരു ഷോട്ട് പോലും വെള്ളത്തിൽ വേണ്ട എല്ലാം സ്റ്റുഡിയോയ്ക്കകത്ത് ചെയ്തതാണ് കുഞ്ഞാലി മരക്കാർ. അമ്മൂമ്മയൊക്കെ പണ്ട് പറയണ്ട, കാരണം അമ്മൂമ്മയുടെ വീട്ടിൽ അവിടെ ഇഞ്ചക്കാടെന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു പാലം വന്നിട്ടുണ്ട്, അവിടെ ഒരു തോടുണ്ട്. അമ്മയൊക്കെ പറയുന്നേക്കാം മുട്ടിന് മേളിൽ വെള്ളം ഉണ്ടെങ്കിൽ, ആ തോട്ടിൽ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തിരുന്ന് എല്ലാവർക്കും ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് നമസ്കാരം പറഞ്ഞിട്ട് അതേപോലെ തിരിച്ചു പോകുന്നു, അങ്ങോട്ട് കൈവിടില്ല. ഇല്ല, ഈ ചേട്ടൻ്റെ കൈപിടിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളൊരു സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോൾ ഇതുപോലെ ഒരാൾ, നല്ല ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ഒരാൾ, ഷോ കഴിഞ്ഞ് ധർമ്മജനം കേൾക്കുമ്പം പതുക്കെ വന്ന് ധർമ്മേൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, വെള്ളം അടിച്ചുകൊണ്ട് സ്റ്റേജ് കയറരുത്. അല്ല, എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെമ്പം കുഞ്ഞ്, ചെമ്മീനിലെ ചെമ്പം കുഞ്ഞ് എന്ന് പറഞ്ഞ റോള് അത് മാത്രം മതി. പക്ഷേ കാട്ടു തുളസി എന്നുള്ളൊരു സിനിമയിൽ മുട്ടയൊക്കെ അടിച്ചിട്ട് അതിനകത്ത് സത്യനാണ് ഹീറോ. പക്ഷേ കാട്ടു തുളസിയെപ്പറ്റി എവിടെയെങ്കിലും ഒരു ചർച്ച ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ തലമുറയിലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് കൊട്ടാരക്കര ചേട്ടൻ വില്ലനാണ്. വില്ലനായിട്ട് വന്നിട്ട് അതിനകത്തൊരു മൈനയുടെ കൂട്ടിനകത്ത് കൈയിട്ടിട്ട് ഒരു ഷോട്ടിനകത്ത് മൈനയെ കൊല്ലുന്ന ഒരു രംഗമുണ്ട്, തിയേറ്റർ കിടുങ്ങിപ്പോയി. കാര്യം ഇങ്ങനെ ഒരു വില്ലൻ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ പുള്ളി അദ്ദേഹം ഇങ്ങനെ തലയൊക്കെ ഒട്ടയടിച്ചിട്ടാണ്. അപ്പോൾ ഒരു ചുമപ്പ് കാറുണ്ട്, വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, ഒരു ചുമന്ന ഒരു ഫുൾ തുറക്കാം ബാക്കിലോട്ട്. ആ കാറിനകത്ത് കൊട്ടാരക്കരയിൽ നിന്നും ഇദ്ദേഹം ആ കാർ ഓടിക്കും. ഓടിച്ചിട്ട് ഒരു ഓവർ കോട്ട് പോലൊരു ബുഷ് കോട്ട് പോലൊരു സാധനം ഇട്ടിട്ട് വെളുവിളായിരിക്കുകയാണ്, വിത്ത് മുട്ട ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് കൊല്ലത്ത് സേവിയേഴ്സ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ ഫേമസാണ്, അവിടെ വരും. കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നാട്ടുകാർ മുഴുക്കെ അറിയും, ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട് കൊട്ടാരക്കര കൊല്ലം. നാട്ടുകാർ മുഴുക്കെ അറിയും കൊട്ടാരക്കര ശ്രീധരൻ നായർ പോയിട്ടുണ്ട്. ആകെ കൂടെ ഉള്ളൊരു സിനിമാ നടനാണ് ആ ഏരിയയിൽ. അപ്പം അറിഞ്ഞു വന്ന് പുള്ളി എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. തിരിച്ച് പോകുന്നത് വരെ ഈ പ്രധാനമന്ത്രിയൊക്കെ വരുന്നിട്ട് ഇങ്ങനെ പോകുമല്ലോ, അതേപോലെ രണ്ട് സൈഡും ആൾ നിൽക്കും വെറുതെ. ഈ ചുമപ്പ് ഇതിനകത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ മുട്ടത്തലയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന കാണാം. അത്രയ്ക്ക് ഒരു രാജകല എന്നൊക്കെ പറയുന്ന ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അതാണ്.